സംസ്ഥാനത്തെ മുൻനിര അഭിഭാഷകനും മുൻ അഡ്വക്കേറ്റ് ജനറലുമായിരുന്ന എം രത്നസിംഗ് കോഴിക്കോട് അന്തരിച്ചു. രാജൻ പുൽപ്പള്ളി നക്സൽ കേസുകളിൽ സർക്കാരിന് വേണ്ടി ഹാജരായ രത്നസിംഗിന്റെ വാദമുഖങ്ങൾ വ്യവഹാര നടത്തിപ്പിൽ സുപ്രധാന നാഴികക്കല്ലുകളായിരുന്നു. കോടതി ഹാളുകളിലേക്കുള്ള രത്നസിംഗിന്റെ വരവ് തന്നെ നീതിന്യായ നടത്തിപ്പിലെ അന്തസ്സാർന്ന അധ്യായമായി സംസ്ഥാനത്തെ ജുഡീഷ്യൽ സംവിധാനം എഴുതി ചേർത്തിരുന്നു. സായിപ്പിന്റെ വടിവിൽ കോടതി ഹാളുകളിൽ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്തിരുന്ന രത്നസിംഗ് ഇന്ത്യൻ പീനൽ കോഡിന്റെ വായനയിലും വ്യാഖ്യാനത്തിലും അനുകരണീയമായ മാതൃകകൾ ഉണ്ടാക്കി. കരുണാകരൻ കേരള രാഷ്ട്രീയം കൈവെള്ളയിൽ കൊണ്ടുനടന്ന വർഷങ്ങളിൽ രത്നസിംഗിനെയും കൂടെ ചേർത്തു നിർത്തി. രത്നസിംഗ് ഒരിക്കൽ മാത്രം സജീവ രാഷ്ട്രീയത്തിലിറങ്ങി. അവിടെയും തന്റെ പേര് ചരിത്രത്തിലേക്ക് ചേർത്ത് വെച്ചാണ് ഈ പ്രതിഭാശാലി പിൻവാങ്ങിയത്. 1991 വടകര ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി. കെ കരുണാകരന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു മത്സരം. കോലി വി സഖ്യം എന്ന പേരിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട മത്സരത്തിൽ രത്നസിംഗ് LDFലെ KP ഉണ്ണികൃഷ്ണനോട് പരാജയപ്പെട്ടു. പേരെടുത്ത ക്രിമിനൽ അഭിഭാഷകൻ ഹാജരായ കേസുകളും രാഷ്ട്രീയ കേരളത്തിന്റെ കണക്കു പുസ്തകത്തിൽ വരവേക്കപ്പെട്ടു. രാജൻ കേസിലും പുൽപ്പള്ളി നക്സലൈറ്റ് കേസിലും നീതിയുടെ പക്ഷത്തായിരുന്നു ഇദ്ദേഹമെന്ന് കേരളം ചർച്ച ചെയ്തു. പക്ഷേ അഭിഭാഷകവൃത്തിയുടെ വ്യാകരണങ്ങളായിരുന്നു രത്നസിംഗിന്റെ മുൻഗണനകളെന്ന് തീർപ്പ് വന്നു. കോടതി വരാന്തകൾ തന്നെ ക്രിമിനൽ പശ്ചാത്തലങ്ങളാവുന്ന പുതിയ കാലത്തിൽ രത്നസിംഗിന്റെ വ്യവഹാര വഴികളുടെ ചരിത്രം അഭിഭാഷക സമൂഹത്തിന് വഴിവിളക്കുകളാവുമെന്നത് നിശ്ചയം. മനോരമ ന്യൂസ് കോഴിക്കോട്.